ഒരു ദിവസത്തെ, ഒരു മാസത്തെ, ഒരു വർഷത്തെ നമുക്ക് പല രീതിയിൽ ഓർമ്മിച്ചെടുത്തെടുക്കാം അല്ലേ? ആ ഓർമ്മിച്ചെടുക്കുന്ന രീതിയിൽ, ആ ഓർമ്മിച്ചെടുക്കുന്ന കാരണത്താൽ ചിലപ്പോൾ ആ ദിവസത്തെ, ആ മാസത്തെ, അല്ലെങ്കിൽ ആ ഒരു വർഷത്തെ നമുക്ക് ആ ഒരു പേര് വെച്ച് വിളിക്കാമെന്നുള്ളതാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ടോക്സിക്, ഇതാണ് 2018 ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഉപയോഗിച്ച വേർഡ്. അതായത് 2018 ഓക്സ്ഫോർഡ് ഉപയോഗിച്ച ടോക്സിക് എന്നുള്ള വേർഡ് വെച്ചിട്ട് ശരിക്കും നമ്മുടെ ഈ വർഷത്തെ, കഴിയാൻ പോകുന്ന ഈ വർഷത്തെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ, ഏറ്റവും വിചിത്രവും ഏറ്റവും ഇൻട്രസ്റ്റിംഗുമായ കാര്യം. ടോക്സിക് എന്നുള്ള വേർഡ് വരുന്നത് 17-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ നിന്ന് വരുന്ന ലാറ്റിൻ വേർഡിൻ്റെ, ടോക്സിക്കോൺ എന്നുള്ള വേർഡിൻ്റെ തുടർച്ചയായിട്ടാണ്. പല വേർഡ്സും വരുന്നതിൻ്റെ റൂട്ട് ലാറ്റിൻ ആണെങ്കിൽ അതിൻ്റെ തുടക്കം ശരിക്കും ഗ്രീക്കാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഗ്രീക്ക് വേർഡാണ് ശരിക്കും ലാറ്റിൻ വേർഡിലേക്കും പിന്നെ നമ്മുടെ ഇംഗ്ലീഷിലേക്കും വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഗ്രീക്ക് പദപ്രയോഗം ടോക്സിക്കോൺ എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത് അമ്പും വില്ലും ഉപയോഗിച്ച് അന്ന് ശത്രുക്കളെയാണെങ്കിലും മൃഗങ്ങളെയാണെങ്കിലും വേട്ടയാടുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയിൽ ആ അമ്പിൻ്റെ അറ്റത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വിഷാംശം പോയിസണസ് ആയ കാര്യമാണ് ടോക്സിക്കോൺ എന്നുള്ള വേർഡ് വെച്ച് അവർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഈ ടോക്സിക്കസ് അല്ലെങ്കിൽ ടോക്സിക് എന്നുള്ള ആ ഒരു അഡ്ജക്റ്റീവ് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, നൗണിനെ അട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ വേർഡ് ഉപയോഗിക്കുന്നത് പല രീതിയിലും പല കാരണത്താലുമാണ്. ടോക്സിക്കസ് അല്ലെങ്കിൽ ടോക്സിക്കായ കാര്യം, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മൾ ചെയ്യുന്ന സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ പദപ്രയോഗത്തിൽ, നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന ആ ഭവിഷ്യത്തുകൾ ഒക്കെ ഈ പോയിസണസ് ആയ കാര്യം വരുന്നു എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ചിമ്മിനിയുടെ പുറത്ത് വരുന്ന പുകയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നോ മാത്രമല്ല ഈ ടോക്സിക്കസ് അല്ലെങ്കിൽ ടോക്സിക് എന്നുള്ള ആ വേർഡിൻ്റെ യൂസേജ് വന്നിട്ടുള്ളത്. നമ്മൾ ഇടപഴകുമ്പോൾ നമ്മളുണ്ടാക്കുന്ന ആ ബന്ധങ്ങൾ, അതിലുണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒക്കെ ടോക്സിക് എന്നുള്ള പർട്ടിക്കുലർ വേർഡ് 2018 എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിച്ചു എന്നതിൻ്റെ കാരണത്താൽ ഏകദേശം 10 ഡിഫറെൻറ്റ് റീസൺസ് വെച്ചിട്ടാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി 2018 ടോക്സിക് എന്നുള്ള വേർഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2017 യൂത്ത് ക്വേക്ക് എന്നുള്ള പർട്ടിക്കുലർ വേർഡാണ് 2017 ഓക്സ്ഫോർഡ് ഡിക്ഷണറി സെലക്ട് ചെയ്തിരുന്നത്. യൂത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ യങ് ഏറ്റവും എനർജറ്റിക് ആയ യുവത്വങ്ങൾ കൾച്ചറലും രാഷ്ട്രീയവും സാമൂഹികവുമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആ അവസ്ഥ യൂത്ത് ക്വേക്ക് എന്നുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് 2017 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 2018 ടോക്സിക് എന്നുള്ള ഏകദേശം നെഗറ്റീവ് സൈഡ് എഫക്റ്റ് ഉള്ള, നെഗറ്റീവ് ഫീലിംഗ് തരുന്ന, നെഗറ്റീവ് ആംബിയൻസ് തരുന്ന, നെഗറ്റീവ് വൈബ്രൻസ് തരുന്ന കാര്യമാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, 2019 ഒരു പോസിറ്റീവായ ഒരു വേർഡെങ്കിലും നമുക്ക് കിട്ടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഒബ്വിയസ്ലി ടോക്സിക് എന്ന പോലുള്ള നെഗറ്റീവ് ആയ ഒരു വേർഡ് വെച്ചിട്ട് നമുക്ക് ഇനിയുള്ള ഒരു വർഷം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഗതികേട് വരാതിരിക്കട്ടെ എന്നും പ്രത്യാശിച്ചുകൊണ്ട് വിദ്യാർത്ഥികളായ നമ്മൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ, പഠിച്ച് അതിൻ്റെ പദപ്രയോഗങ്ങളിലും അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന നമ്മുടെ കരിയർ കൺസ്ട്രക്റ്റീവായി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു എഫേർട്ടിൽ ടോക്സിക് പോലുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിലും നമ്മുടെ ബിഹേവിയറിലും നമ്മുടെ ഏത് ഇടപെടലുകളിലും ഇതുപോലുള്ള വേർഡ് വെച്ചിട്ട് ഒരു നെഗറ്റീവ് റിസൾട്ട് വരുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിലും നമ്മുടെ കരിയർ ലാഡറിലും വരാതിരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നിർത്തുന്നു ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോ. ഇന്നത്തെ ടോപ്പിക് 2018 ഓക്സ്ഫോർഡ് ഡിക്ഷണറി സെലക്ട് ചെയ്ത ടോക്സിക് എന്നുള്ള വേർഡായിരുന്നു. വേറൊരു കാര്യം, ഓക്സ്ഫോർഡ് ഡിക്ഷണറി എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്നത് ഏകദേശം 3 എഡിഷനായിട്ടാണ് അവർ അവരുടെ ഈ ഡിക്ഷണറി പുറത്തിറക്കിയിട്ടുള്ളത്. ആദ്യത്തെ എഡിഷൻ വന്നിരിക്കുന്നത് 1884 മുതൽ 1928 വരെയുള്ള കാലയളവിലായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് എഡിഷൻ വന്നതെങ്കിൽ 1939 രണ്ടാമത്തെ എഡിഷൻ വന്നിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ എഡിഷൻ്റെ ഓൺ ഗോയിങ് പ്രോസസ്സ് ഇപ്പോൾ നടക്കുകയാണ്. അതായത് ഏത് നിമിഷം നമുക്ക് മൂന്നാമത്തെ എഡിഷൻ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ